അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അത് ഞാൻ ഭയങ്കര ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാല് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഏതൊക്കെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓരോന്നിനെയും പറ്റിയിട്ട് ഭയങ്കരമായിട്ട് നീളത്തിൽ എന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മളൊരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വെജിറ്റബിൾ കഴിക്കുമ്പോൾ അതിൽ ഏതൊക്കെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചിലർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഏത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾസ് കഴിച്ചാൽ അവർക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ അതിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും, ആ ഡെഫിഷ്യൻസി മാറ്റി നിർത്താൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മള് എനിക്കും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അറിയാം ഇപ്പൊ വൈറ്റമിൻ സി അത് നമുക്ക് ഓറഞ്ചിലും ലെമണിലും ഉണ്ടെന്നുള്ളത് അറിയാം. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കിനി ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, നേരത്തിന് വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ബി സി ഡി ഇ കെ, ഈ ആറ് വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് പറയണത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ സിയെ പറ്റിയിട്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് വൈറ്റമിൻ സി ആദ്യം പറയണതെന്ന് വെച്ചാല് നമ്മൾ ബാക്കിയുള്ള വൈറ്റമിൻസിനേക്കാളും കുറച്ചും കൂടി ഫെമിലിയർ ആണല്ലോ വൈറ്റമിൻ സി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം അതിനെക്കുറിച്ച് തന്നെ ഫസ്റ്റ് പറയാമെന്ന് വിചാരിച്ചത്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്തിനും ഭയങ്കര നല്ലതാണ് വൈറ്റമിൻ സി എന്ന് പറയണേ. അതായത് നമ്മളിപ്പോ ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം നമ്മൾ കഴിക്കുകയാണ്, അത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇത് നാച്ചുറലായിട്ട് തന്നെ കൊളാജിനെ സിന്തസൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ സിന്തസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോ ഫേസിലൊക്കെ റിങ്കിൾസ് ഒക്കെ വരുമല്ലോ നമ്മൾ, അതെന്ന് പറഞ്ഞാൽ ഏജിങ്ങിന്റെ ഒരു സിംറ്റം ആണ് ഈ റിങ്കിൾസ് ഒക്കെ വരിക, ഫേസ് ഇങ്ങനെ ചുളിങ്ങി ചുളിങ്ങി വരിക അറിയാലോ. അപ്പൊ അത് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാറുണ്ട്. അതെന്തിനാ നമ്മൾ യൂസ് ചെയ്യണേ? നമ്മുടെ ഫേസിൽ ഇപ്പൊ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആവാനും അതുപോലെ തന്നെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ്, സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഇത്. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണല്ലോ നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യണം. അപ്പം ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് വൈറ്റമിൻ സി എന്ന് പറയണേ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയണേ. ഇനി ഇതടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാന്ന് പറഞ്ഞാല് ഓറഞ്ച്, ലെമൺ, പപ്പായ, പൈനാപ്പിൾ, കിവി, സ്ട്രോബെറി, ബ്രൊക്കോളി, ക്യാപ്സിക്കം. ക്യാപ്സിക്കം തന്നെ മൂന്ന് കളറിലുണ്ട്, റെഡ്, ഗ്രീൻ, യെല്ലോ. അതിൽ യെല്ലോയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ എങ്ങും അങ്ങനെ യെല്ലോ കിട്ടാറില്ല, കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഗ്രീൻ കളറാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയും ഫുഡ് ഐറ്റംസിലാണ്. പിന്നെ ചീരയിലും അടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാനായിട്ട് വിട്ടു. ചീരയിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസിൽ നമുക്കിപ്പോ കിവിയും സ്ട്രോബെറി ഒക്കെ ബ്രൊക്കോളിയും ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെയുള്ള മലക്കറിക്കടയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഈ പറഞ്ഞ ബ്രൊക്കോളി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ കഴിക്കുക. അല്ലാണ്ട് ഇപ്പൊ കിവി തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണോ അത് കഴിക്കാനായിട്ട് നോക്കുക. ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഡി യെ പറ്റിയിട്ടാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ബോൺസിന്റെ ഹെൽത്തിനും നമ്മുടെ ടീത്തിന്റെ ഹെൽത്തിനും അതായത് പല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ടുള്ള രീതിയിൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. പിന്നെ നമുക്കറിയാം വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന സൺലൈറ്റ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്ന് കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ എഗ്, യോക്കില്, അതായത് മുട്ടയുടെ മഞ്ഞക്കുരുവില്, അതിൽ ഏറ്റവും കൂടുതലും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ എഗ് യോക്ക് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് മഷ്റൂം, ബീഫ് ലിവർ, യോഗർട്ട്, ചീസ്, മിൽക്ക്, ഓറഞ്ച് ജ്യൂസ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഈ ചൂര അയല മീനകിൽ, അപ്പൊ ഇതിനകത്തൊക്കെ വൈറ്റമിൻ ഡിയുടെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ മീൻ കുളിക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിലോട് കൂടിയിട്ടേ കഴിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ പോയി ചാടിപ്പോയി മീൻ കുളിക കഴിക്കാനൊന്നും പോകരുത്. നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുക, അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ട് മാത്രം മീൻ കുളികയൊക്കെ കഴിക്കുക. ഇനി അടുത്തത് വൈറ്റമിൻ എ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന്, പ്രതിരോധ ശേഷിക്ക്, റീപ്രൊഡക്ഷന്, നമ്മുടെ ഗ്രോത്തിനും ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ വേണ്ടുന്ന ഒന്നാണ് വൈറ്റമിൻ എ എന്ന് പറയണേ. ഇനി വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാന്ന് പറഞ്ഞാല് ഓറഞ്ച്, റെഡ്, യെല്ലോ, ഗ്രീൻ, ഈ നാല് കളറിലുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, പപ്പായ, വാട്ടർമെലൺ, മസ്ക് മെലൺ, ആപ്രിക്കോട്, അപ്പൊ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ 8 വൈറ്റമിൻസിന്റെ ഒരു കൂട്ടത്തെ ആണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അതായത് B1, B2, B3, B5, B6, B7, B9, B12 ഇങ്ങനെ 8 വൈറ്റമിൻസ് കൂടുന്നതാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽസിന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഫംഗ്ഷനും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ നടക്കാനായിട്ടും വൈറ്റമിൻ ബി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെയും കൊളസ്ട്രോളിന്റെ ഒക്കെ പ്രൊഡക്ഷനും വൈറ്റമിൻ ബി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ബി ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മിൽക്ക്, മീറ്റ്, എഗ്, ചീസ് ഈ 4 ഫുഡ് ഐറ്റംസിലും വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. കൂടാണ്ട് നമ്മൾ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങളിലും വൈറ്റമിൻ ബി ഉണ്ട്. പിന്നെ ചൂര, അയല ഈ 2 മീനിലും വൈറ്റമിൻ ബി ഉണ്ട്. ഇതിനു മുൻപ് നമ്മൾ ഈ സെയിം ചൂര അയലയും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വൈറ്റമിൻ ഡിയുടെ കേസിലാണ് അത് പറഞ്ഞത്. അപ്പൊ ഈ ചൂരയും അയലയും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിൽ 2 വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബിയും ഉണ്ട്, വൈറ്റമിൻ ഡിയും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് കഴിക്കുമ്പോൾ 2 വൈറ്റമിൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസിലാണ് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തത് വൈറ്റമിൻ ഇയെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണേ. ഇപ്പൊ ഞാൻ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണെന്ത് ഈ ആന്റി ഓക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുന്നത് എന്തോ സംഭവം എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ബയോളജിക്കൽ ടേംസ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ആന്റി ഓക്സിഡന്റ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ കോശങ്ങൾ ഉണ്ടാവുമല്ലോ, സെൽസ് ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ കുറെ മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ മോളിക്യൂൾസിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ആന്റി ഓക്സിഡന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷെ സംഭവം ഇതാണ്. നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആന്റി ഓക്സിഡന്റിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തോ വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം കത്തിയല്ലോ അല്ലെ. അപ്പൊ ഈ വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. ഇപ്പൊ നമ്മൾ ഈ കുറച്ച് വൈറ്റമിൻസിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്തെ പലയിടത്തും പറഞ്ഞു ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം തട്ടിവിട്ടോ കേട്ടോ. നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ഓവറായിട്ട് അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു മയമൊക്കെ ഉണ്ടാവല്ലോ. അധികമായ അമൃതം വിഷം, അതുപോലെ തന്നെ ഒരു മിതത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിക്കുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാന്ന് പറഞ്ഞാല് ആൽമണ്ട്സ്, പിസ്ത, അവക്കാഡോ, സ്പിനാച്ച്, കിവി, ബ്രൊക്കോളി, ടൊമാറ്റോ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പംകിൻ, ഇതൊക്കെ ഞാൻ താഴെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ഞാൻ പറയുന്നത് ഇത്രയും ഫുഡ് ഐറ്റംസിലാണ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത്. ഞാൻ അല്ലെങ്കിൽ ഓരോ തവണ പറയുമ്പോഴും വിട്ടുപോ കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ തെറ്റിപ്പോ, അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യും, നോക്കും, വീണ്ടും ടേക്ക് എടുത്ത് പറയും. ഇതാകുമ്പോൾ ഞാൻ നോക്കിയെങ്കിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഏതൊക്കെയാ? ആൽമണ്ട്സ്, അവക്കാഡോ, പിസ്ത, സ്പിനാച്ച്, കിവി, കിവി കിവി കിവി, ബ്രൊക്കോളി, ടൊമാറ്റോ, പിന്നെന്താ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. എന്താണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പറയേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക, അല്ലെങ്കിൽ മറന്നു പോകത്തില്ലേ. അപ്പൊ ഇത്രയും ഐറ്റംസിലാണ് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ കെ അല്ലല്ലോ, സോറി, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ കെ. അതുപോലെ തന്നെ നമുക്ക് പെൺകുട്ടികൾക്ക് ഈ പീരീഡ് സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ ഒരു പെയിൻ കുറയ്ക്കാനും ഈ ഹെവി ഫ്ലോ ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഇനി ഇത് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാന്ന് പറഞ്ഞാല് അവക്കാഡോ, കിവി, കോളിഫ്ലവർ, ക്യാബേജ്, ഗ്രീൻ ആപ്പിൾ, ഗ്രീൻ ഗ്രേപ്സ്, ലെമൺ, ബീറ്റ്. അപ്പൊ ഇത്രയും ഫുഡ് ഐറ്റംസിൽ തീർന്നില്ലേ? തീർന്നു. അപ്പൊ ഇത്രയും ഫുഡ് ഐറ്റംസിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് വൈറ്റമിൻസിനെ പറ്റി പറയാനായിട്ടുള്ളത്. എനിക്കറിയാം ഞാൻ ഇത്രയൊക്കെ വാദം വരാതെ പറഞ്ഞാലും നിങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മൈൻഡിൽ ഉണ്ടാവണമെന്നില്ല. എന്നാലും ചൂര ആയാലേ മറക്കരുത്, അതിനകത്ത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും മറക്കത്തില്ല ഇത് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണോടാ. നമ്മളിപ്പോ ഈ ഒരു സമയത്തും നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ കൂട്ടാനായിട്ട് വെറുതെ ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതേപോലത്തെ ഫുഡ് ഐറ്റംസ്, പിന്നെ ശരിക്കും വെള്ളം കുടിക്കുക, ഇതിന്റെയൊക്കെ കൂടെ ശരിക്കും വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ചൂര ആയാലേ ഒന്നും മറക്കരുത്, വിറ്റാമിൻ ബിയും വിറ്റാമിൻ ഡി. അപ്പൊ നിങ്ങളെ കൊന്നാൽ നീ ഏത് ഉറക്കത്തിൽ വിളിച്ചോദിച്ചാൽ
ചൂരയിലും അയലയിലും എന്താണ് വൈറ്റമിൻസ് എന്നുള്ള നിങ്ങൾ ഒട്ടനെ പറയണ വൈറ്റമിൻ ഡിയും ഡി ഒക്കെ ഉണ്ടെന്നുള്ളത് കേട്ടോ. ഞാനത് പഠിച്ചോട്ടോ, ഈ ഞാൻ കൊന്നാലും ഞാൻ മറക്കത്തില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യലോ, അതുപോലെ തന്നെ ചൂരയും അയലും നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തോട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ കുറെ നേരത്തെ പ്രയത്നമാണ് എന്റെ ഈ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളത് താഴെ നിന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നോക്കി മറ്റൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും.